ഭഗവാൻ ശിവൻ വിഷ്ണു ഭഗവാന്റെ വംശനാശം വരുത്തി. വർഷങ്ങളായി പറയപ്പെടുന്ന കഥയാണിത്. ദേവന്മാരുടെ ദേവനായ മഹാദേവൻ തൻ്റെ പ്രിയ ഭക്തനായ വിഷ്ണു ഭഗവാന്റെ വംശത്തെ നശിപ്പിച്ച കഥ. അതിനുശേഷം രണ്ടു സൃഷ്ടി സഞ്ചാലകരുടെയും ഇടയിൽ ഒരു വലിയ യുദ്ധത്തിന് തുടക്കമായി. ആ യുദ്ധം തടയുവാൻ ആർക്കും സാധ്യമല്ലായിരുന്നു. അനന്തകാലം നടന്നുകൊണ്ടിരുന്ന ആ യുദ്ധത്തിൽ ആരാണ് ജയിച്ചത്, ആരാണ് തോറ്റത് എന്നറിയുവാനായി നിങ്ങൾ ഈ കഥ കേൾക്കണം. ഈ യുദ്ധം തുടങ്ങിയത് എന്തിനായിരുന്നെന്നും എങ്ങനെയായിരുന്നു എന്നും നമുക്ക് നോക്കാം. കഥ തുടങ്ങിയത് സമുദ്രമഥനത്തിനുള്ള നാദം മുഴങ്ങിയ സമയത്താണ്. അസുരന്മാരുടെയും ദേവന്മാരുടെയും ഇടയിൽ അമൃതം കിട്ടുന്നതിനായുള്ള മത്സരം നടക്കുകയായിരുന്നു. എല്ലാവർക്കും അമൃതപാനം ചെയ്ത് അമരത്വം നേടണമെന്നുള്ള ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ദേവന്മാരുടെയും ദൈത്യന്മാരുടെയും ഇടയിൽ മത്സരം കൂടി വന്നപ്പോൾ ഭഗവാൻ വിഷ്ണുവിനെ ഒരു പരിഹാരത്തിനായി വിളിക്കേണ്ടി വന്നു. അപ്പോൾ വിഷ്ണു ഭഗവാൻ അനേകം അപ്സരസുകളെ സൃഷ്ടിച്ച് ദൈത്യന്മാരുടെ ശ്രദ്ധ അവരിലേക്ക് തിരിക്കുന്നതിനായിരുന്നു ഭഗവാൻ അങ്ങനെ ചെയ്തത്. അങ്ങനെ തന്നെയാണ് സംഭവിച്ചതും. പക്ഷേ പെട്ടെന്ന് ദൈത്യർ അമൃതിൻ്റെ കാര്യം ഓർത്തുകൊണ്ട് തങ്ങളുടെ ശ്രദ്ധ അവിടെ നിന്നും തിരിച്ചു. അവർ കൗശലപൂർവം ദേവന്മാരുടെ കയ്യിൽ നിന്നും അമൃതകലശം കൈക്കലാക്കി. അതിനുശേഷം ഭഗവാൻ വിഷ്ണു ഈ വിപത്തിന് പരിഹാരം കാണുന്നതിനായി അവതാരമെടുത്തു. മോഹിനി രൂപത്തിൽ ഭഗവാൻ വിഷ്ണു എല്ലാ ദേവന്മാരെയും അമൃതെടുത്ത് അമൃതപാനം ചെയ്തു കഴിഞ്ഞപ്പോൾ എല്ലാ ദേവന്മാരും വീണ്ടും അമരത്വം കൈവരിച്ചു. ദൈത്യന്മാർക്ക് നിരാശയല്ലാതെ മറ്റൊന്നും കിട്ടിയില്ല. ഈ കാരണത്താൽ കരുതുള്ളിയ ദൈത്യന്മാർ ദേവന്മാരെ വീണ്ടും ആക്രമിക്കുവാൻ തുടങ്ങി. പക്ഷേ ദൈത്യന്മാർക്ക് ദേവന്മാരോട് പൊരുതി നിൽക്കാൻ സാധിക്കാതെ പാതാളത്തിലേക്ക് ഓടി രക്ഷപ്പെടുവാൻ ശ്രമിച്ചു. അവിടെ ഭഗവാൻ വിഷ്ണു സൃഷ്ടിച്ച അപ്സരസുകളുടെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് ആലോചിച്ചപ്പോൾ ക്രോധം സഹിക്കുവാനായില്ല. ഇത്രയും ദുസ്സാഹസമോ? ഞാൻ സൃഷ്ടിച്ച അപ്സരസുകളെ അവർ തടങ്കിലാക്കിയെന്നോ? ഞാൻ ഇതൊന്നും സമ്മതിക്കില്ല. എത്രയും പെട്ടെന്ന് തന്നെ ആ അപ്സര സ്ത്രീകളെ രക്ഷിച്ചേ തീരൂ. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അപ്സരസുകളെ രക്ഷിക്കുന്നതിനായി ഭഗവാൻ വിഷ്ണു രാക്ഷസന്മാരെ പിന്തുടർന്നുകൊണ്ട് തൻ്റെ യഥാർത്ഥ രൂപത്തിൽ ദൈത്യന്മാരുടെ ഇടയിലേക്ക് ചെന്നു. അവിടെ അപ്സര സ്ത്രീകളെ ബന്ദികളാക്കിയിരിക്കുന്നത് കണ്ട് അദ്ദേഹം അവരെ സ്വതന്ത്രരാക്കുന്നതിനായി ദാനവരോട് ആവശ്യപ്പെട്ടു. പക്ഷേ ദാനവർ അത് അംഗീകരിക്കാതെ വന്നപ്പോൾ വിഷ്ണു ഭഗവാൻ യുദ്ധം തുടങ്ങുന്നതിനെക്കുറിച്ച് ആലോചിച്ചു. അങ്ങനെ കുറച്ച് സമയം കൊണ്ട് തന്നെ രാക്ഷസന്മാരെ വകവരുത്തിയ ഭഗവാൻ അപ്സരസുകളെ തടങ്കലിൽ നിന്നും വിമുക്തനാക്കി. പക്ഷേ ഭഗവാൻ വിഷ്ണുവിൻ്റെ കൊതിപ്പിക്കുന്ന രൂപം കണ്ട് അപ്സരസുകൾ ഓരോരുത്തരും അദ്ദേഹത്തെ സ്വന്തം വരനായി കാണുവാൻ ആഗ്രഹിച്ചു. അവർ അതിനായി മഹാദേവനെ പ്രാർത്ഥിച്ച് തപസ് ചെയ്യുവാൻ തുടങ്ങി. പറയൂ ദേവിമാരെ, നിങ്ങൾക്ക് എന്താണ് ആഗ്രഹം? പ്രഭു, ഞങ്ങൾക്ക് ഭഗവാൻ വിഷ്ണുവിനെ പതിയായി കിട്ടണമെന്നാണ് ആഗ്രഹം. അദ്ദേഹം എല്ലാം മറന്നുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഇനിയുള്ള കാലം ജീവിക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. മഹാദേവൻ അവർക്ക് ആഗ്രഹ സാഫല്യത്തിനുള്ള അനുഗ്രഹം കൊടുത്തു. ഭഗവാൻ വിഷ്ണു മറ്റെല്ലാ കാര്യങ്ങളും മറന്നുകൊണ്ട് അപ്സരസുകളുടെ കൂടെ പാതാള ലോകത്ത് സമയം ചെലവഴിക്കാൻ തുടങ്ങി. കാലം കഴിയും തോറും ഓരോ അപ്സരസുകൾക്കും ഓരോ പുത്രന്മാർ ജനിച്ചു. പക്ഷേ അപ്സരസുകൾക്കും ഭഗവാൻ വിഷ്ണുവിനും ജനിച്ച പുത്രന്മാർ രാക്ഷസ സ്വഭാവമുള്ളവരായിരുന്നു. അവർ വളർന്നു വലുതായി. അവരെല്ലാവരും കൂടി മൂന്ന് ലോകത്തിലും കോലാഹലം ഉണ്ടാക്കുവാൻ തുടങ്ങി. ഇതെല്ലാം കണ്ട് മൂന്ന് ലോകത്തുള്ള ദേവന്മാർ ഭയക്കുവാൻ തുടങ്ങി. വിഷ്ണുവിൻ്റെ അംശങ്ങളെ തോൽപ്പിക്കുക അത്ര എളുപ്പമല്ലായിരുന്നു.
അപ്പോൾ ദേവന്മാർ എല്ലാവരും ദേവന്മാരുടെ ദേവനായ മഹാദേവന്റെ അരികിലേക്ക് സഹായം ചോദിക്കുവാൻ എത്തി. മഹാദേവൻ ഇതെല്ലാം കേട്ട് വിഷ്ണുവിന്റെ അംശങ്ങളെ താൻ തന്നെ നശിപ്പിക്കാം എന്ന് പറഞ്ഞു. അതിനായി അദ്ദേഹം ഋഷഭ അവതാരം എടുത്തുകൊണ്ട് പാതാള ലോകത്തിലേക്ക് പോയി. ക്രൂരന്മാരായ രാക്ഷസന്മാരെ മഹാദേവന് വകവരുത്തുവാൻ അധിക നേരമൊന്നും വേണ്ടി വന്നില്ല. പക്ഷേ അപ്പോൾ നിനക്ക് ഇത്രയും ദുസ്സാഹസമോ? എന്റെ പുത്രന്മാരെ നീ വധിച്ചുവോ? ഇത് നീ ശരിയല്ല ചെയ്തത്. കാളയുടെ വർഗത്തിൽപ്പെട്ട മൃഗമേ, ഇന്ന് നിന്റെ അന്ത്യം എന്റെ കൈകൾ കൊണ്ടാണ്. ഇതായിരുന്നു മഹാദേവന്റെയും വിഷ്ണുവിന്റെയും ഇടയിലുള്ള യുദ്ധം തുടങ്ങിയ സമയം. ഭൂമിയെയും പാതാള ലോകത്തെയും കുലുക്കിയ യുദ്ധം രണ്ട് ശക്തികളും തമ്മിൽ തുടങ്ങിക്കഴിഞ്ഞു. മഹാദേവന്റെ ഋഷഭ അവതാരത്തിന്റെയും വിഷ്ണുവിന്റെയും ഒരിക്കലും അവസാനിക്കാത്ത യുദ്ധം അങ്ങനെയാണ് ആരംഭിച്ചത്. അനന്തകാലം വരെ നീണ്ടുകൊണ്ടിരുന്ന ഈ യുദ്ധം കണ്ട് ദേവന്മാർ അപ്സരസുകളോട് അപേക്ഷിച്ചു. ഹേ ദേവിമാരെ, അനന്തകാലമായി നടക്കുന്ന ഈ യുദ്ധം ഇനി നിങ്ങൾക്ക് മാത്രമേ അവസാനിപ്പിക്കുവാൻ സാധിക്കൂ. ദേവി ചെയ്ത് നിങ്ങൾ മഹാദേവനിൽ നിന്നും നേടിയെടുത്ത വിഷ്ണുവിന്റെ മറവിയുടെ വരദാനം തിരികെ കൊടുക്കണം. എല്ലാ കാര്യങ്ങളും വീണ്ടും ഓർത്തെടുത്താൽ മാത്രമേ ദേവന്മാരുടെ ദേവൻ മഹാദേവനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കൂ. അല്ലെങ്കിൽ യുദ്ധം അനന്തകാലത്തോളം നടന്നുകൊണ്ടേയിരിക്കും. ഇതെല്ലാം കേട്ട് അപ്സരസുകൾ ഭഗവാൻ വിഷ്ണു തങ്ങളുടെ വരദാനത്തിന്റെ ബന്ധനത്തിൽ നിന്നും മോചിപ്പിച്ചു. അപ്പോൾ വിഷ്ണുദേവൻ എല്ലാ കാര്യങ്ങളും ഓർക്കുവാൻ തുടങ്ങി. പെട്ടെന്ന് തന്നെ ഭഗവാൻ വിഷ്ണു തന്റെ യഥാർത്ഥ രൂപത്തിലേക്ക് തിരിച്ചു വന്നു. മഹാദേവ, അങ്ങേക്ക് അങ്ങയുടെ ഓർമ്മകൾ തിരികെ കിട്ടിയോ വിഷ്ണുദേവ? അതേ മഹാദേവ, എനിക്കെല്ലാം ഓർമ്മ വരുന്നു. ഞാൻ അങ്ങയുമായി യുദ്ധം ചെയ്യുകയായിരുന്നു. ഇനിയും ചെയ്യണ്ടേ ഞാനുമായി ഒരു യുദ്ധം? വേണ്ട, ഇപ്പോൾ അങ്ങയുടെ ഭക്തനായ വിഷ്ണു അങ്ങയെ വെറുതെ വിടുന്നു. പക്ഷേ അടുത്ത പ്രാവശ്യം ഒരു യുദ്ധം നടക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ രണ്ട് ശക്തിശാലികളുടെയും ഒരിക്കലും തീരില്ല എന്ന് വിചാരിച്ചിരുന്ന യുദ്ധം അവസാനിച്ചു. ഇതായിരുന്നു മഹാദേവന്റെയും വിഷ്ണുവിന്റെയും കഥയുടെ വിവരണം. ഞങ്ങൾക്കറിയാം നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടു കാണുമെന്ന്. ഇങ്ങനെ വിശിഷ്ടമായ കഥകൾ കേൾക്കുവാൻ നിങ്ങൾ ഞങ്ങളുടെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അങ്ങനെ ഭക്തജനങ്ങൾക്ക് കേൾക്കുവാൻ ഇത്തരം കഥകൾക്ക് കുറവ് ഉണ്ടാകാതിരിക്കട്ടെ. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ അവ ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പിന്നെ ഞങ്ങളുടെ കാർട്ടൂൺ ഷോസ് ഏറ്റവും ആദ്യം കാണുവാനായി ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുത്.